ഫുഡ് ആൻഡ് സബരി ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊരിച്ച കോഴി ബിരിയാണിയാണ്. അതായത് ഫ്രൈഡ് ചിക്കൻ, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതുകൊണ്ട് ബിരിയാണി വെക്കാൻ പോകും. അപ്പോൾ അതെങ്ങനെ വെക്കണേ എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ അരി എടുക്കുന്നത്, ആലിബാബയുടെ ഒരു കിലോ ആലിബാബ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കൂട്ടി വെക്കാം, എന്നിട്ട് പയ്യെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെയ്തു. അതിന് പാത്രം എടുത്തിട്ടുണ്ട്, പാത്രത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് അരി നല്ലോണം ഒന്ന് കഴുകണം. ഒരു അഞ്ചാറ് തവണ നല്ലോണം കഴുകിയാലേ അരിയിൽ ആ ഒരു സ്റ്റാർച്ചിൻ്റെ ഇതംശം പോകുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അരി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആദ്യം നല്ലോണം ഒന്ന് കഴുകണമെന്ന് നമുക്ക് തിരുമ്മി അരി വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ഒരു മണിക്കൂറോളം നമുക്ക്, അതായത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വരുന്ന സമയം വരെ അരി വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു നാലഞ്ച് തവണ വെള്ളം ഒന്ന് കഴുകി നല്ലോണം കളഞ്ഞ് തെളിഞ്ഞു വന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഉരുളി ഒന്ന് ചൂടാവട്ടെ. ഓയിലൊന്ന് അപ്പോൾ നമ്മുടെ എണ്ണ അപ്പുറത്ത് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊടികളിലും മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് ചിക്കന് കളർ ചെറുതായിട്ടൊന്ന് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ലോണം നമുക്കൊന്ന് കൈകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ഊട്ടപാത്രത്തിൽ തന്നെ വെച്ചേക്കണം. ചിക്കനുള്ള വെള്ളവും ഇതിൽ തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് വറക്കുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ടൈം ഒരുപാട് എടുക്കും വെള്ളമുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ എണ്ണ നമ്മുടെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റൈസിന് വേണ്ടിയുള്ള കശുവണ്ടി കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു അരിപ്പക്കായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കശുവണ്ടിയും കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായിട്ട് നമുക്കിത് കോരി എടുക്കാം ഫ്രൈ ആവുന്ന. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോരി എടുക്കുമ്പോഴത്തേക്കും അത് ഓവറായിട്ട് ബേണായി പോകും. കത്തി അതായത് ഭയങ്കരമായിട്ട് കരിഞ്ഞ് പോകും എണ്ണ ചൂടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കശുവണ്ടിയും കിസ്മിസും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണതിന് മുന്നേ തന്നെ നമ്മൾ എണ്ണ നിറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളറ് നമുക്ക് കിട്ടില്ല, ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. മിക്കവരും ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കാറുള്ളത്. കശുവണ്ടിക്ക് കരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആ ഫ്രൈ ആവാൻ നിൽക്കരുത്. ഈ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോഴത്തേക്ക് അത് കറക്റ്റ് കളർ നമുക്ക് അത് അതിൻ്റെ ഒരു എണ്ണ പോയി കഴിയുമ്പോഴത്തേക്കും കൃത്യം കളർ കിട്ടും. എല്ലാവരും അത് കളർ ചേഞ്ച് ആവാൻ വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ടാണ് അത് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ പ്രത്യേകം പായസം ആണെങ്കിൽ എന്ത് വെക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ റൈസിനും ബിരിയാണിക്കും ആവശ്യമായിട്ടുള്ള സവാള നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അവിടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. റൈസിനും വേണം, അതുപോലെ ചിക്കനും. നമ്മൾ ഫ്രൈ ചെയ്ത സവാള എടുത്തിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകുന്നത്. ചെറിയ തരത്തിലൊന്ന് ദമ്മിടാനുള്ള പരിപാടിയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് സവാള നമ്മൾ വരിഞ്ഞിട്ട് അതേ ഓയിലിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റൈസിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സവാള ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ഇതൊന്ന് ഞാൻ പയ്യ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കൈ കൊണ്ടൊന്ന് തിരുമ്മിട്ടൊന്ന് ഇട്ടാൽ മതി. ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല സവാള. നമ്മൾ പപ്പാതിയായിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടില്ല, വാടിയേ കിട്ടുള്ളൂ. നമുക്ക് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി. അതാണിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി സവാളയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആവട്ടെ, അതിനുശേഷം ബാക്കിയുള്ള സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ടുള്ള സവാള കട്ട് ചെയ്യുമ്പോഴത്തേക്കും കട്ടിയിൽ കട്ട് ചെയ്തത് നൈസായിട്ടാണ് നമുക്ക് എടുക്കാനായിട്ട് സവാള. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് സവാള കിട്ടാനായിട്ട്. നമ്മുടെ സവാള ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് കരിഞ്ഞു സവാള. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സവാള ഇട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് മാറരുത്, നമ്മൾ അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ നമ്മുടെ സവാള കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോഴത്തേക്ക് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇത്രയും ഈ ഒരു കളർ വന്നാൽ മതി. ആ കളർ വരുമ്പോൾ തന്നെ അത് ചെറിയ വൈറ്റും ചെറിയൊരു ഗോൾഡൻ ആകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരിക്കൊള്ളണം. അല്ലാന്നുണ്ടെങ്കിൽ സവാള കരിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ചൂട് അതിനകത്ത് നിൽക്കും. അപ്പോൾ അത് ആ ഒരു ലെവലിൽ അത് മിക്കവാറും അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത്, ഈ ഒരു കണ്ടീഷനിൽ തന്നെ കോരിക്കൊള്ളണം. ചെറിയൊരു ഊട്ടപാത്രത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ചാൽ, ന്യൂസ് പേപ്പർ വെക്കണത് കാർബണാവും. ടിഷ്യൂ പേപ്പർ എന്തായാലും ഇട്ട് ഒന്ന് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ നല്ലോണം പോവുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് സവാളയും കൂടി ഫ്രൈ ചെയ്യാനായിട്ടിടാം.
നമുക്ക് ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് പയ്യെ ചതച്ചെടുക്കാം, ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിട്ട സവാളയും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. നമ്മൾ സവാളയും കശുവണ്ടിയൊക്കെ വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ചിക്കൻ ഇന്ന് ഇതിലേക്ക് ചിക്കൻ ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചിക്കൻ എണ്ണയിൽ നിന്ന് നേരെ കോരി എടുക്കാം. അപ്പോൾ കോരി എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ദം ഇടാനായിട്ടുള്ള മാത്രമാണ്. ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ നേരെ കുറച്ച് കോരി ഇടാം. വേറൊരു പാത്രം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ അരി ഉപയോഗിക്കാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിയുടെ വെള്ളത്തിലേക്ക് നമുക്ക് സ്പൈസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഡാൾഡ വേണം. ഡാൾഡ നമുക്ക് ചേർക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുക്കാം. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണിയുടെ മസാല റെഡിയാക്കാം. അപ്പോൾ അവിടെ അരി തിളച്ചിട്ടിരിക്കുന്ന, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ദം ചെയ്യാനായിട്ടുള്ളൊരു മസാല നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വറുത്ത സവാള നമുക്ക് ചിക്കനിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്താണ്. നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കണമെന്നില്ല. പിന്നെ ചെറിയൊരു പുളി ഇട്ടാൻ വേണ്ടിയാണ് ഒരു തക്കാളി ചേർത്ത് പോകും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ചേർക്കാം. കുറച്ച് പുതിന കട്ട് ചെയ്തത്, അതുപോലെ തന്നെ മല്ലിയില കട്ട് ചെയ്തത്, മസാലയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്താൻ വറുത്തത്, എന്നാലും ഒരു മസാലയ്ക്ക് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തൈര് വേണം, ഒരുപാട് വേണ്ട, കുറച്ച് കറിവന്ന് ഒരു ചെറിയൊരു പുളി നമുക്ക് വേണം. പിന്നീട് നമ്മൾ പൊടികൾ കാര്യമായിട്ടൊന്നും ചേർക്കണില്ല. അത് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഗരം മസാല പൗഡർ. ഇത്രയാണ് നമ്മൾ ചേർത്തേക്കണം. ഇത് വേറെ നമ്മൾ കാര്യമായിട്ടൊന്നും ചേർക്കണില്ല. നമുക്ക് നേരെ കൈ കൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അത് എല്ലായിടത്തും ഒന്ന് മസാല ഒന്ന് പിടിക്കട്ടെ. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. അരി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം വേണമെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ്. ഇത് നമുക്ക് കുറച്ചിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ അരി ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ദം ചെയ്യാനായിട്ടുള്ള പരിപാടി കൊണ്ടാം. അപ്പോൾ നമ്മൾ അരിയുടെ വെള്ളം പയ്യെ തിളച്ച് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് കോരി എടുക്കണം. എടുത്തിട്ട് നമ്മളിവിടെ ചിക്കൻ്റെ മസാലയുണ്ട്, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദമ്മിടുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാവും. നമുക്ക് ആ തിളച്ച ചൂടോളം തന്നെ നമുക്ക് ആ ആർ കെ ജി ഡാളുടെയും പിന്നെ പട്ടാരാമ്പുകളിലൊക്കെ മസാല എല്ലാം കൂടി ഇട്ടേക്കണം. ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും മതിയാവും വെള്ളം. നമുക്ക് അരി ഇടാനായിട്ടുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആലിബാബയുടെ ലോങ് ഗ്രെയിൻ റൈസ് ആണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. കൈമേലെ തോന്നി എടുത്തേക്കുന്നത്. അപ്പോൾ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി മുക്കാ ഭാഗത്തോളം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പയ്യെ കോരിയെടുക്കാം. കോരിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോരിയിട്ട് ഇവിടെ ചിക്കൻ്റെ ഇവിടെ മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുക്കാൽ വേവായ അരിയാണ്, ഫുൾ വേവല്ല. അതൊരു 80% താഴെ വേവ്. മുകളിലേക്ക് നമുക്ക് റൈസ് നമുക്ക് റൈസ് പയ്യ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 6 kg നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുതിന
കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടി, കിസ്മിസ് മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ മെയിനായിട്ടൊരു സാധനമാണ് നമ്മൾ വറുത്ത് വെച്ച സവാള, ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇത് അമ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മൈദ വേണം മുട്ടിക്കാനായിട്ട്. മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് പയ്യൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മുടെ ബിരിയാണിയുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പയ്യെ സൈഡിലായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മൈദ പയ്യെ സൈഡിൽ ഇതിൻ്റെ നമ്മുടെ ദമ്മിടാനായിട്ട് സൈഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി നമുക്ക് പയ്യെ വന്ന് അതൊന്ന് മൂടി വെക്കാം. ഇതേ കൊട്ടിച്ചിട്ട് ദം ചെയ്യാനായിട്ടുള്ള പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്റ്റൗ എടുത്തിട്ട് നമ്മൾ സ്റ്റൗവിലെ ദമ്മിടാൻ പോകുന്ന സ്റ്റൗ വന്ന് പയ്യെ കത്തിച്ചു കൊടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഞാനിവിടെ മൈദ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് മൈദ പയ്യെ ഇതിൻ്റെ അടിയിൽ ഫ്ലെയിം ഒന്ന് പയ്യെ റെഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് മൈദ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറഞ്ഞു കിട്ടും. നമുക്ക് പയ്യെ ഇത് നേരെ പൊക്കി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെക്കുക. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് ടൈം വെക്കണ്ട. പക്ഷേ ഓൾറെഡി ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നമ്മളവിടെ ദമ്മിടം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവി ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ദമ്മ് തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ഉള്ള എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ നമുക്കൊരു 15 മിനിറ്റോളം ഈ ഒരു ഫ്ലെയിമിൽ നമുക്ക് പയ്യെ ദമ്മിന് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സൈഡൊന്ന് പൊട്ടും. ആ പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് മുകളിൽ വേണമെങ്കിൽ കല്ലിൽ കൊടുക്കാം. വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് കുക്ക്ഡാണ്, ഫ്രൈ ചെയ്തേക്കുന്ന ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും പച്ച ജ്യൂസി ഫ്ലേവറൊന്നും നമുക്ക് ഇതിനകത്തേക്ക് കിട്ടുന്നില്ല. അതായത് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ദം ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. ഒന്ന് കാണിച്ചു തരാം. അതിന് ഞാനിപ്പോൾ ചെയ്ത് അപ്പോൾ ഒന്ന് 15 മിനിറ്റ് കഴിയട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിട്ടിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഇവിടെ പൊട്ടി അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട്. ലീക്കായിട്ടുണ്ട്, മൈദ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പയ്യെ ഒന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ച ബിരിയാണി, അതായത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി, ഞാൻ ഇവിടെ മുകളിൽ കണ്ണിൽ കൂടി തപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പയ്യെ നമുക്ക് തുടച്ച് കളയാം. പൊടി കംപ്ലീറ്റ് തുടച്ച് കളയാം. അതാണെങ്കിൽ റൈസിലേക്ക് പൊടി വീഴും. അപ്പോൾ നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പയ്യെ കത്തിയുണ്ട് മൈദ ഒന്ന് പൊട്ടിക്കണം. അടിപൊളി സ്മെല്ലാണ് വന്നത്. അപ്പോൾ മൈദയൊക്കെ നല്ല കറക്റ്റായിട്ട് സീലിങ്ങാണ്. സൈഡ് പൊട്ടിയേക്കണത് ഈ ഭാഗത്താണ് തോന്നുന്നത്, ആവി വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൈ മൈദ ഒന്ന് മാറ്റിയിട്ട് പയ്യെ പൊട്ടിക്കരുത്. അപ്പോൾ നമുക്ക് റൈസ് പയ്യൊന്ന് പൊട്ടിച്ച് നോക്കാം. സൈഡിൽ നിന്ന് റൈസ് നമുക്ക് മുകളിലേക്ക് പയ്യിട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസ്. നമുക്ക് സൈഡിൽ നിന്ന് റൈസ് ഒന്ന് പയ്യെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല റൈസ്, മസാല നല്ലോണം റൈസിലായിക്കോളും. അപ്പോൾ നമുക്ക് ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് റൈസ് ഇതിങ്ങനെ എടുത്തിട്ട് റൈസ് ഇടാം. പിന്നെ അതുപോലെ ചിക്കൻ്റെ ഒരു ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ലെഗ് പീസും ഒരു പീസും കൂടി നമുക്ക് വെച്ചിട്ട് ഈ അത് ഇവിടെ നിന്ന് റൈസിനായിട്ട് ചെത്തി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ മസാലയും എല്ലാം കൂടി ചേർന്നൊരു റൈസ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ ആ ചിക്കൻ ബിരിയാണി റെഡി ആക്കണം. ഒരു പാത്രം നമുക്ക് വാങ്ങി, അതുപോലെ അതിൻ്റെ ഇവിടെ സാലഡ് കുറച്ച് കൊടുത്തുണ്ട്. തൈരാണ്, തൈര് സാലഡാണ്. അതിൻ്റെ കൂടെ ചോറാണ്. അതെങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചു നോക്കട്ടെ. അത്യാവശ്യം ചോറ് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നല്ലോണം മസാലയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചയ്ക്ക് അടുത്ത പച്ചമുളകാണ്, അതൊക്കെ നല്ലോണം വേവായിട്ടുണ്ട്. ദമ്മി കിടന്ന് വേവായിട്ടുണ്ട്. പശുവിൻ്റെ എല്ലാം നല്ലോണം കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ചിക്കനും നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നല്ല പഞ്ഞി പോലെയാണ് റൈസ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ലെയർ പോലെയാണ് നമ്മൾ ദം ചെയ്ത്. ഇപ്പം ചിക്കൻ ആണെങ്കിലും ഇതൊക്കെ എല്ലാം വിട്ടു വരുന്ന തരത്തിലാണ് നല്ലോണം വേവായിട്ടുണ്ട്. ലെഗ് പീസ് ആണെങ്കിലും പിന്നെ ഡീപ് പീസ് ആണെങ്കിലും നോക്കിയപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇട്ടിട്ടും നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നല്ലോണം ഇറക്കി കഴിഞ്ഞാൽ തന്നെ വിട്ടു വരും. അപ്പോൾ റൈസ് അതുപോലെ തന്നെ നല്ല നല്ല മസാലയും അതുപോലെ വൈറ്റും കൂടി ചേർന്നിട്ടാണ് ഇരിക്കണം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം കുറച്ച് റൈസ് കഴിച്ചു പോകട്ടെ. റൈസ് എടുക്കുന്നുണ്ട്. റൈസ് കുറച്ച് സാലഡും കൂടി എടുത്തേക്കണം. ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആദ്യം ഓവറായിട്ട് പുളിയൊന്നുമില്ല. നമ്മുടെ സാധാരണ ബിരിയാണി കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ തക്കാളിൻ്റെ പുളി കുറച്ച് കൂടാറുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കറക്റ്റായിട്ട് ലിമിറ്റ് ചെയ്തിട്ട് ഒരു തക്കാളി അതുപോലെ തന്നെ കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടും ആ ഒരു പുളി മുമ്പിൽ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഈ സാലഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു പുളിയാണുള്ളത്. അത് റൈസ് ഒന്ന് തനിച്ച് കഴിച്ച് നോക്കട്ടെ. റൈസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ഞി പോലെ വന്നിട്ടു. ഇത് ചിക്കൻ നോക്കാം. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അങ്ങോട്ട് പൊന്നെടുപ്പ് ഇത്രയും ബന്ധമുണ്ട്. നമ്മൾ വിട്ടുപോരും, വലിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലോണം ഉപ്പായിട്ട് നമ്മൾ എന്താ ബിരിയാണി തെറ്റോറാനല്ല കൊള്ളാം. ഡെലിവറി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.